friends, assalamu alaikum. Appo innu nammal nalloru frock aayittu vannittullathu. Saumis coacharnu nammal oru frock inde design eduthathayirunnu customerku. Aa same frock aa same color combo le venannu parannu. Pakshe budget friendly aayittu cheythu tharanennayirunnu parneyirunnathu. Adil undayirunnathu athyavashyam nalloru valiya oru frock aayirunnu undayirunnathu. Pakshe nammada customerku athrayum budget illathathondu nammal adine oru vera oru version aayittu cheytha oru design aanu to idu. Appo teens baby ku vendittaato nammal idu cheyidittullathu. അപ്പൊ ഇതുപോലെ നമ്മള് രണ്ടായി മടക്കി നമ്മൾ ടോപ്പ് പോർഷൻ കട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മെഷർമെന്റ്സ് ഇതിൽ പറഞ്ഞില്ല, കാരണം 2 ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടിക്കുള്ള മെഷർമെന്റ്സ് ആണ്. 2 ഇയർ ബേബിക്കുള്ള ഒരുപാട് ഫ്രോക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചാനലിൽ പോയിട്ട് 2 ഇയർ ബേബി നമ്മുടെ ഹെഡ്ലൈൻ ഉണ്ടാവും, അത് നോക്കിയിട്ട് അതിൽ നിന്ന് മെഷർമെന്റ്സ് എടുക്കുക കേട്ടോ. കാരണം വീണ്ടും വീണ്ടും ഞാൻ ഇതേ മെഷർമെന്റ്സ് തന്നെ പറഞ്ഞ് വീണ്ടും വീണ്ടും അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ അതിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് നോക്കുക. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഏജിൽ ഉള്ള കുട്ടിയുടെ മെഷർമെന്റ്സ് പറഞ്ഞിട്ട് ചെയ്താലും എല്ലാവരും കമന്റിൽ വന്നിട്ട് 7 ഇയേഴ്സിനെത്ര 8 ഇയേഴ്സിനെത്ര അങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ 2 ഇയർ എല്ലാവർക്കും ആ ഒരു ഏജിന് വേണ്ടിയിട്ടാവില്ല, പലർക്കും പല ഏജസ് ആവും ഉണ്ടാവുക. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. മെഷർമെന്റ്സ് ഒന്നും ഞാൻ പ്രത്യേകം പറയുന്നില്ല, പക്ഷെ എങ്ങനെയാണ് അതിന്റെ കട്ടിങ്സ് വരുന്നത് എന്നുള്ളത് അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴത്ത് എല്ലാ വീഡിയോസിൻ്റെയും താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ട് നമ്മളെ ഫോളോ ആക്കുക. നമ്മളെ കൂടെ കൂടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് ഡിസൈനറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രോക്കുകൾ നിങ്ങളുടെ ബേബിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ കോൺടാക്ട് ആക്കിയാൽ ഇൻസ്റ്റാ അക്കൗണ്ടിൽ വന്നിട്ട് കോൺടാക്ട് ആക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ യോക്ക് പോർഷന് ഫ്രണ്ട് പോർഷന് വേറൊരു രീതിയിലും ബാക്ക് പോർഷന് വേറൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ബാക്ക് പോർഷൻ കുറച്ച് താഴ്ത്തി വെച്ചിട്ടൊരു കോൺ രീതിയിലാണ് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ കട്ട് ചെയ്യുന്നത് നമ്മൾ സിബിനുള്ളതാണ് കേട്ടോ. സിബിന് 6 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതാണ്. അത് പ്രത്യേകം ആരും മറക്കരുത്, പ്രത്യേകം അങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് നമുക്ക് ഫ്രണ്ട് വരുന്നത് കേട്ടോ. ഇനി ഈ ഫ്രണ്ടിനെ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ബാക്ക് പീസ് നമുക്ക് ഒരു 5.5 ഇഞ്ചോളം ഞാൻ താഴ്ത്തി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ബാക്കിൽ നമുക്ക് നോക്കുമ്പോഴേ ഒരു കോണായിട്ടുള്ള രീതിയിലാണ് കേട്ടോ വരിക. എന്നിട്ട് ബാക്കിൽ നല്ലൊരു ബോയും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാവും കാണാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓരോ ഡിസൈനുകൾ നിങ്ങൾ കണ്ടു പഠിച്ച് അതുപോലെ ചെയ്യാൻ ശ്രമിക്കരുത്, അതുപോലെ ചെയ്യാതെ. അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് എൻ്റെ അക്കൗണ്ടിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചിലതിൻ്റെ സ്കേർട്ട് പോർഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലതിൻ്റെ യോക്ക് പോർഷൻ ആവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ യോക്ക് പോർഷൻ ചെയ്തിട്ട് സ്കേർട്ട് പോർഷൻ നിങ്ങൾക്ക് വേറെ വീഡിയോൻ്റെയാണ് ഇഷ്ടപ്പെട്ടിട്ട് ആ വീഡിയോയിൽ നോക്കിയിട്ട് അതേപോലെ ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ സെയിം ഏജിൻ്റെ ആ സെയിം രീതിയിൽ അങ്ങനെയല്ല നിങ്ങളുടെ ചെയ്യേണ്ടത്. നമ്മളെടുക്കുന്ന മെഷർമെൻറ്റ്സിന് പുറമെ നിങ്ങളുടെ കുട്ടിയുടെ ബോഡിയിൽ നിന്നാണ് നിങ്ങൾ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഷോൾഡർ നിങ്ങൾ നിങ്ങളുടെ കുട്ടീൻ്റെ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്തെടുക്കുക. അത് ഞാൻ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ബൈ 2 വെച്ചിട്ടാണ് ഡിവൈഡ്. അപ്പോൾ നിങ്ങളും ബൈ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എവിടെയാണോ ഞാനത് മാർക്ക് ചെയ്തിട്ടുള്ളത് അത് അവിടെ മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ എത്രയാണോ ഞാൻ അലവൻസ് ഇട്ടിട്ടുണ്ട് ആ അലവൻസ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ന കുട്ടിക്ക് എത്ര മെഷർമെൻറ്റ്, ആ കുട്ടിക്ക് എത്ര മെഷർമെൻറ്റ്, ഈ കുട്ടിക്ക് എത്ര. അപ്പോൾ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ അളവുകൾ വാങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ലെവലിലുള്ള മെഷർമെൻറ്റ്സൊക്കെ കിട്ടും കേട്ടോ. എന്നിരുന്നാലും ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്കൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നോട് ചോദിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എല്ലാം നിങ്ങൾ സ്വയം ചെയ്ത്
പ്രാപ്തരാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞുതരുന്നത്. അപ്പോൾ സ്വയം പഠിച്ച് എങ്ങനെയൊക്കെയാണെന്നുള്ളത് സ്വയം പ്രാപ്തരായി മുന്നേറാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു പോർഷൻ ഞാൻ രണ്ട് വേർഷൻ, ഞാൻ ഒരു 4 ഇഞ്ചൊക്കെ താഴ്ത്തിയിട്ടാണ് നമ്മൾ രണ്ട് പോർഷൻ ആക്കിയിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ. അപ്പോൾ രണ്ട് പോർഷനിലും നമ്മൾ 1/2 ഇഞ്ച് ഈ ഒരു ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് വീതം എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അത് ആരും മറക്കരുത് കേട്ടോ, കാരണം അത് ഉള്ളിലോട്ട് പോകാനുള്ളതാണ് കേട്ടോ. രണ്ടും കൂടെ കൂട്ടി സ്റ്റിച്ചാക്കുമ്പോൾ പിന്നെ നെറ്റ് രണ്ട് പീസായിട്ട് നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തിനു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടയിൽ കിട്ടുമ്പോഴാണ് ഒന്നുകൂടെ വരിക, കാരണം ഇത്രയും ബൾക്കായിട്ടുള്ള ഫ്രോക്ക് നമ്മുടെ കുട്ടികളുടെ ഷോൾഡറിൽ ഇടുമ്പോൾ ആ ഒരു ഇതിന് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് രണ്ട് പീസസൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് കണ്ടില്ലേ, ഈ ഒരു പോർഷനിലാണ് നമ്മൾ 1/2 ഇഞ്ച് വരുന്നത്, ആ ഒരു കട്ട് ചെയ്ത പോർഷനിൽ അവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ. അപ്പോൾ ഇതിലും നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ ആരും ശ്രദ്ധിക്കൂല, അപ്പോൾ പ്രത്യേകം ഇത് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അമ്മ സപ്പോർട്ടാക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ 1 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തത് നമ്മൾ അലവൻസ് ആണ് കേട്ടോ. ആ അലവൻസ് കൂട്ടാതെയാണ് നമ്മളിപ്പോഴും ആം ഹോളിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആം ഹോൾ ഇവിടെ 5.5 കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സെയിം ആം ഹോൾ വെച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിലൊരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആ സെയിം ആം ഹോളിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് 5 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒരു ലൈനായിട്ട് മാർക്ക് ചെയ്യുന്നു. ആ ലൈനിൽ നിന്ന് ഈ ഒരു കോണിലോട്ട് എത്രയാണ് നമുക്ക് ആം ഹോൾ കിട്ടിയത്, 5.5 കിട്ടിയത്. അപ്പോൾ ആ 5.5 കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നു. അതിന് താഴേക്ക് 1 ഇഞ്ച് അലവൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബോഡി പാർട്ടിൽ എത്രയാണോ അലവൻസ് വരുന്നത് ആ അലവൻസ് തന്നെ സ്ലീവിലും കൊടുക്കുക. പിന്നെ നമ്മുടെ ലെങ്ത് എത്രയാണ് വരുന്നത് നോക്കുക. 6 ഇഞ്ചാണ് ഞാനിവിടെ അലവൻസ് ലെങ്ത് എടുത്തിട്ടുള്ളത്. ആ ഒരു 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അത് കൂട്ട് 3.5 ഇഞ്ച് ആണ് നമ്മൾ സ്ലീവിൻ്റെ വിടുത്ത് വരുന്നത്. പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു രണ്ട് സൈഡ് യോജിപ്പിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടുന്ന് ഈ ഒരു സൈഡിൽ 1/2 ഇഞ്ചും 1/2 ഇഞ്ചിന്ന് ആ 1/2 ഇഞ്ച് വിടുത്തിൽ വന്ന് സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ കണ്ടില്ല, ഇവിടെ 1/4 ഇഞ്ചാണ് കിട്ടുന്നത്. നമുക്ക് മറ്റേ ഭാഗത്ത് വളവ് വരുമ്പോൾ നമുക്ക് ഒരു 1/2 ഇഞ്ച് എന്നുള്ള ലെവലിലുമാണ് കേട്ടോ കിട്ടുന്നത്. ആ ഒരു രീതിയിൽ വളച്ചിട്ട് സെൻറ്ററിൽ കൂടെ മുകളിലോട്ട് കൊണ്ടുപോകുക കേട്ടോ. ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ പരിപാടി. നമുക്ക് ഇപ്പോൾ ഈ ഒരു വൈറ്റ് പീസിലൊക്കെയാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്, കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പേപ്പർ ആകുമ്പോൾ ആ ഒരു വൃത്തി കിട്ടൂല. അപ്പോൾ ഈ ഒരു വൈറ്റ് പീസിൻ്റെ ആവശ്യം നമുക്ക് ശരിക്കില്ല കേട്ടോ. നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നേരിട്ട് ക്ലോത്തിൽ കട്ട് ചെയ്യുക. അതിന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിവിടെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്ലീവ് വരുന്നത് കേട്ടോ. ഈ ഒരു സ്ലീവിൽ നമ്മൾ സാറ്റിൻ പീസസ് രണ്ട് പീസ് അല്ലെട്ടോ 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് സ്ലീവ്സ് ആണുള്ളത്, ഒരു സ്ലീവിലോട്ട് 2 എണ്ണം വേണം. കാരണം ലൈനിങ് ആയിട്ട് നമ്മൾ ഈ സാറ്റിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം അതൊരു അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ കോട്ടൺ ലൈനിങ് ആണെങ്കിൽ ഒരു കോട്ടൺ ലൈനിങ്ങും ഒരു സാറ്റിനും വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ യോക്ക് പോർഷന് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഞാനൊരു 4 മീറ്ററോളം അങ്ങനെ എങ്ങാണ്ടോ ഒക്കെ നെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് രണ്ട് സൈഡുകളും ഇതേപോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. മുകളിലും താഴെയും സെയിം ലെവലിൽ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം പ്ലീറ്റ് വേണോ അതിനനുസരിച്ച് പ്ലീറ്റ് അല്ല ഇത് വരുന്നത്, ഗാദറിങ്സ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം മീറ്റേഴ്സിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 4 മീറ്ററിലോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 മീറ്ററിൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു ആ ഒരു പീസിൻ്റെ കറക്റ്റ് ഇതിൽ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയാവും കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ഒരു പീസ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ടൈപ്പിങ്സ് ഒന്നും കൊടുക്കാതെ നമ്മൾ മെഷർമെൻറ്റൊന്നും ടൈപ്പ് ചെയ്യാതെ കാര്യങ്ങളൊന്നും ഇത് ഒന്നും പറയാതെ നമ്മൾ ജസ്റ്റ് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യാൻ കാരണം നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ എല്ലാത്തിനും കൂടെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇത് കൊടുത്തത് കേട്ടോ. ഇനി നമ്മുടെ നെറ്റ് പീസ് രണ്ടും കൂടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടും ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ആ ഒരു പീസ് നമ്മൾ ഈ ഒരു പീസിൻ്റെ മുകളിലോട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ രണ്ട് പീസ് സാറ്റിനാണെന്ന് കട്ട് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പീസിൽ നമ്മൾ നെറ്റ് ഗ്യാദർ ചെയ്തു, സെക്കൻഡ് പീസാണിത്. ഇത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് അര ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് അര ഇഞ്ച് നേരത്തെ നമ്മൾ ഓരോ പീസിലും കട്ട് ചെയ്തെടുത്തിരുന്നു, അത് എന്തിനാണെന്ന് ഇപ്പം മനസ്സിലായിണ്ടാവും. ഇത് ഈ ഒരു ഭാഗത്തുള്ളിലോട്ട് പോകാനാണ് ആ അര ഇഞ്ച് വെച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ നെറ്റ് ഇതേപോലെ സ്റ്റിച്ചിങ് അലവൻസ് എല്ലാം ഉള്ളിലോട്ട് പോയി നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ പരിപാടികളാണ്. ബാക്ക് പോർഷൻ ഇതേപോലെ നാല് പീസാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ഭാഗത്തോട്ട് രണ്ട് പീസും ഒരു ഭാഗത്തോട്ട് രണ്ട് പീസും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസിന് കോട്ടൻ്റെ ഇതിലും നമുക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ രണ്ടും സാറ്റിന് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കാലിഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതാണിപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ. ഇനി ഈ ഒരു ബാക്ക് പോർഷനിലോട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലോട്ട് നമ്മൾ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് പോർഷൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കവർ ചെയ്ത് കൊടുത്തിട്ട് പോരാ, കവർ ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം അയൺ ചെയ്ത് എടുക്കണം, എങ്കിലേ ഈ ഒരു വൃത്തിയിൽ അത് കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചുളുങ്ങി ഇങ്ങനെ നിൽക്കും. അപ്പം അത് വൃത്തികേടാവും. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്യുക. അയൺ ചെയ്യുമ്പോൾ നെറ്റിലോട്ട് നേരിട്ട് അയൺ ചെയ്യരുത്, വല്ല പേപ്പറൊക്കെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്യുക, അല്ലെങ്കിൽ ആ നെറ്റ് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് മുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ ഷോൾഡർ നല്ല ഫിനിഷ് ആയി കിട്ടും. നമ്മുടെ കുട്ടികൾക്ക് കുത്തുന്ന പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ, ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നത്. ഈ ഒരു രീതി കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതികളൊക്കെ ആ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ ഫ്രോക്ക് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻസൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാവുന്നതാണ്, ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ശരിക്കും മറ്റു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിപാടി എളുപ്പമാണ്, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് നല്ല വൃത്തിയിൽ കുത്താത്ത രീതിയിലൊക്കെ ഇറിറ്റേഷൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ ഫ്രോക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. ഇനി നമ്മുടെ സ്ലീവിൽ നമ്മൾ ചെറിയൊരു പഫ്നെസ് കൊടുക്കുന്നുണ്ട് നെറ്റ് വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു 2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഗ്യാദർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മറക്കരുത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഓക്കെ? മറക്കരുത്, ആരും മറക്കില്ല കേട്ടോ. നമ്മൾ സപ്പോർട്ടാക്കുക, നിങ്ങളൊക്കെ വീഡിയോസ് കണ്ടിട്ട് പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്കും അതൊരു ഉപകാരമാണ്, നിങ്ങൾക്കും അതൊരു ഉപകാരമാണ്. നമ്മൾ ന്യൂ അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുമല്ലോ, ഹോം പേജിൽ തന്നെ വീഡിയോസ് കിട്ടും. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വരും. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. എൻ്റെ സംസാരത്തിനിടയിൽ നിങ്ങൾ വീഡിയോ നോക്കാൻ മറന്നിട്ടില്ലല്ലേ. നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയിട്ടോ നമ്മുടെ സ്ലീവിലോട്ട് നമ്മൾ ആ ഒരു ഗ്യാദറിങ്സ് ഫിറ്റാക്കി കൊടുത്തു. ഇനി ഈ ഒരു സ്ലീവ് നമ്മൾ ഇതിൽ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന സെയിം രീതിയിൽ ചെയ്താൽ മതി. നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഗ്യാദറിങ്സ് ഉള്ള സ്ലീവും അതിൻ്റെ ബാക്ക് വശത്ത് നിന്നും ഗ്യാദറിങ്സ് ഇല്ലാത്ത സ്ലീവും നമ്മൾ യോജിപ്പിച്ച് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് തുമ്പ് ഉള്ളിൽ പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിൽ നിന്ന് ഒരു പീസും ഫ്രണ്ടിൽ നിന്ന് ഒരു പീസും ആയിട്ട് കൊടുത്തത്. ഇനി ആ ഒരു പീസ് നമ്മൾ തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പുറത്തോട്ട് വലിച്ചെടുത്താൽ അതിൻ്റെ സ്ലീവിൻ്റെ താഴ്ഭാഗം കൊടുത്തുള്ള സ്റ്റിച്ചിങ് ലൈൻസ് കൂടെ ഉള്ളിലോട്ട് പോകും. അങ്ങനെ അവിടെയും സ്റ്റിച്ചിങ് തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് നല്ല വൃത്തിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ.
ഇനി ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ ഈ ഒരു പഫീസ് ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല, അതിനൊരു കറക്ട്നെസ് വേണം, ഒരു വൃത്തി വേണമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡിലോട്ട് തൂങ്ങിക്കിടക്കുന്നതൊക്കെ ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. മുകളിൽ ചിലതൊക്കെ പൊന്തിയിട്ടും ചിലത് താന്നോണം ഒക്കെ നിൽക്കും. അപ്പോൾ അതൊക്കെ ഒരു കറക്റ്റ് ലൈനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നല്ല വകഞ്ഞ് മാറ്റി കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ പുറത്തോട്ട് തള്ളിങ്ങനെ നിൽക്കും. അപ്പോൾ അതൊരു വൃത്തി കിട്ടില്ല. ആ ഒരു പഫ് ആയിട്ട് നിൽക്കണമെങ്കിൽ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലുള്ളത് ഫുള്ളും നമ്മൾ കട്ട് ചെയ്ത് കളയുക തന്നെ വേണം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പലതും താഴ്ന്നും പൊന്തിയൊക്കെ നിൽക്കുന്നതൊക്കെ നമ്മൾ പൊന്തി നിൽക്കുന്ന എക്സ്ട്രാ പൊന്തി നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്തിട്ട് താഴ്ന്നു നിൽക്കുന്നതൊക്കെ വലിച്ച് പുറത്തെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോഴാണ് ആ ഒരു പഫിനെസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. വെറുതെ അത് സ്റ്റിച്ച് ചെയ്ത് വെച്ച ചിലരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ആ ഒരു നിങ്ങളൊന്നും ചെയ്യുന്ന ആ ഒരു വൃത്തി കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് പലരും. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതാണ്, അതൊക്കെ കട്ട് ചെയ്തതിൻ്റെ വൃത്തിയിൽ നമ്മൾ ആ ഒരു ഫിനിഷിങ്ങിൽ ചെയ്യുമ്പോഴാണ് അത് ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നേരത്തെ ഉള്ള സ്ലീവും ഇപ്പോൾ ഉള്ള സ്ലീവും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മാറ്റം മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ രണ്ട് സ്ലീവും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സിബ്ബ് നമ്മൾ ഇപ്പോൾ ഫിറ്റാക്കുന്നില്ല, സ്കേർട്ട് പോർഷൻ കൂടെ വെച്ചിട്ടാണ് സിബ്ബ് ഫിറ്റാക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു രണ്ട് പീസ് രണ്ട് ഭാഗങ്ങളും വെച്ചിട്ട് സൈഡുകൾ നമ്മൾ 1 ഇഞ്ചായിരുന്നു അലവൻസ് ഇട്ടിരുന്നത്, ആ അലവൻസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ആ ഒരു സ്റ്റിച്ചിങ് തുമ്പ് നമ്മൾ ഉള്ളിലോട്ട് മടക്കി അതുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ചിങ് തുമ്പ് പുറത്ത് വന്നിട്ട് അതൊരു ഇറിറ്റേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇല്ല കേട്ടോ, ഒരു കാര്യം കൂടെ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ഗാദറിങ്സ് കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഗാദറിങ്സ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഭംഗി ആ ഒരു പഫിനെസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു സൈഡുകൾ തമ്മിൽ ഇത് കണ്ടില്ലേ ഇതേപോലെ നമ്മൾ വലിച്ചെടുക്കുക. അതായത് ഞാൻ രണ്ട് ഗാദറിങ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട്. ഒറ്റ ഗാദറിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വലിച്ചെടുക്കാനുണ്ടാവില്ല. അപ്പോൾ രണ്ടോ മൂന്നോ ഗാദറിങ്സ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു പഫിനെസ് കിട്ടും. അതും പോരാ, നമ്മളത് കത്രിക വെച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ അത് നിൽക്കത്തുള്ളൂ കേട്ടോ. ഇതുണ്ടല്ലേ, ഇത് ആ ഒരു തല തൊട്ട് ഈ ഒരു തല വരെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കേർട്ട് പോർഷൻ ഞാൻ അതിൽ കാണിക്കുന്നില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവാണ്. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ യോക്ക് പോർഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ചെറിയ അതിൽ കാണുന്ന പോലത്തെ ചെറിയൊരു ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലുള്ള പോലെ വലുതൊന്നും കൊടുത്തിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ നമ്മൾ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും.